ഹലോ, വെരി വെരി ഗുഡ് മോർണിംഗ്. യു എഫ് സി 305 മാമാങ്കം അങ്ങനെ കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ നല്ല രസകരമായ ഫൈറ്റ്, അവസാനം ഓൾമോസ്റ്റ് അവസാന നിമിഷം വരെ. യെസ്, ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇസ്രായേൽ അഡിസാനിയ വേഴ്സസ് ഡ്രീക്കസ് ഡ്യൂപ്ലസിസ് ഫൈറ്റാണ്. വിഷമമുണ്ട്, ഒരല്പം അല്പം വിഷമമുണ്ട്. കാരണം നമ്മൾ, ഞാൻ പറഞ്ഞിരുന്നല്ലോ, ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു ഇസ്രായേൽ ഫാനാണ് നമ്മൾ. അപ്പോൾ ഈ ഫൈറ്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ, കൺഗ്രാജുലേഷൻസ് ടു ഡ്രീക്കസ് ഡ്യൂപ്ലസിസ്. അപ്പോൾ നമ്മൾ ഏറെക്കുറെ, നമുക്ക് സന്തോഷമുണ്ട്, ഏറെക്കുറെ നമ്മൾ, ഏറെക്കുറെ നല്ല അല്ലേ, കറക്റ്റായിട്ട് തന്നെ നമ്മൾ പ്രെഡിക്റ്റ് ചെയ്തിരുന്നു. അതായത് ചങ്ക് പറഞ്ഞത് ഇസ്രായേൽ അടിസ്ഥാനിയാ, പക്ഷെ ബ്രെയിൻ പറയുന്നത് ഡ്രീക്കസ് ഡ്യൂപ്ലസിസ്. പക്ഷേ ഞാൻ ഭയന്നത് എന്താണെന്നറിയാമോ, ഈ ഇസ്രായേൽ അടിസ്ഥാനിയ കരച്ചിലൊക്കെ ആയിരുന്നു, ഇമോഷനൊക്കെ ആയിരുന്നല്ലോ. ഞാൻ വിചാരിച്ചു ഫസ്റ്റ് റൗണ്ടിലെ തന്നെ ഡ്രീക്കസ് നോക്കൗട്ടൊക്കെ ചെയ്യുമെന്ന് വിചാരിച്ചു. പക്ഷേ നമ്മൾ ചാമ്പ്യൻ്റെ എടുക്കുന്നു, ഒന്നും എടുക്കുന്നുമല്ല. ഡ്രീക്കസിനെ കുറിച്ച് നമ്മൾ സംസാരിക്കാൻ പോവുകയാണ്. അതിനു മുമ്പ് ഇസ്രായേലിനെ കുറിച്ച് പറഞ്ഞോട്ടെ. നമ്മൾ വിചാരിച്ച് ഇസ്രായേൽ ഇമോഷണലാണ്, ഭയങ്കര എന്നൊക്കെ വിചാരിച്ചു, ഫസ്റ്റ് റൗണ്ട് തീരുമെന്ന് വിചാരിച്ചു. പക്ഷേ നല്ല ഫൈറ്റായിരുന്നു അല്ലേ. ഇസ്രായേൽ ഓൾമോസ്റ്റ് ജയിക്കുമെന്നാണ് ഞാൻ വിചാരിച്ചത്. ഞാൻ വിചാരിച്ചു ഒരു ഒന്നെങ്കിൽ ഡിസിഷനോ ഇല്ലെങ്കിൽ ലാസ്റ്റ് റൗണ്ട് പുള്ളി നോക്കൗട്ട് ചെയ്യും. അത്രയ്ക്ക് കൂളായിരുന്നു ഇസ്രായേൽ. ആ ടേക്ക് ഡൗൺ ഒക്കെ ഡിഫെൻഡ് ചെയ്തിരുന്നു നല്ല രീതിയിൽ. ഞാൻ വിചാരിച്ചു ഡ്രീക്കസിൻ്റെ കയ്യിൽ നിന്ന് കളി പോയെന്ന് വിചാരിച്ചു. പക്ഷേ ഡ്രീക്കസ് ആ ഒരു സ്ട്രാറ്റജി നമ്മൾ പറഞ്ഞ, അതാണ് നമുക്ക് സന്തോഷമെന്ന് ഞാൻ പറഞ്ഞത്. നമ്മൾ പറഞ്ഞ പ്രഡിക്ഷൻ, അതായത് ഡ്രീക്കസ് ഡ്യൂപ്ലസിൻ്റെ, സിമ്പിളാണ്, വലിയ എന്താണ്, വലിയ ഒരുപാട് ബുദ്ധിയൊന്നും വേണ്ട. ചുമ്മാ ഡ്രീക്കസിൻ്റെ മാർഷൽ ആർട്സ് റെക്കോർഡ് ഒന്ന് നോക്കിയാൽ മതി. ഏറ്റവും കൂടുതൽ സബ്മിഷൻസ് നമ്മൾ പറഞ്ഞിരുന്നു, ഇതിനകത്തും പറഞ്ഞിരുന്നു, ഇൻസ്റ്റാ പേജിലും പറഞ്ഞിരുന്നു. അപ്പം നമ്മുടെ, അത് ഞാൻ പറഞ്ഞോളട്ടെ, നമ്മളുടെ ഇൻസ്റ്റാ പേജ് ഒന്ന് ഫോളോ ചെയ്യുക. അതിനകത്ത് ഇത് വളരെ വ്യക്തമായിട്ട് പറഞ്ഞിരുന്നു. നമ്മുടെ ഇൻസ്റ്റാ പേജ് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നതായിരിക്കും. ദീപക് അണ്ടർസ്കോർ അശോകൻ UFC മലയാളം, ഒന്നുകൂടെ പറയാം, ഇൻസ്റ്റാ പേജ് ഇതിൽ വ്യക്തമായിട്ട് പറഞ്ഞിരുന്നു, ദീപക് അണ്ടർസ്കോർ അശോകൻ UFC മലയാളം. അപ്പോൾ അതിനകത്ത് നമ്മൾ പറഞ്ഞ എന്താണെന്ന് പറഞ്ഞാൽ ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യുക, ഡ്രീക്കസിൻ്റെ ഡ്യൂപ്ലസിസിൻ്റെ മിക്സ്ഡ് മാർഷൽ ആർട്സ് റെക്കോർഡൊന്ന് പരിശോധിക്കുക. അതിൽ അദ്ദേഹത്തിൻ്റെ ജയം ഉണ്ടായിരിക്കുമല്ലോ, റെക്കോർഡ് ഉണ്ടായിരിക്കും. അതിൽ ഏറ്റവും കൂടുതൽ പുള്ളി ജയിച്ചിരിക്കുന്ന ഈ സബ്മിഷൻസ് വെച്ചിട്ടാണ്. അതിൽ തന്നെ സബ്മിഷൻസ് പലതരത്തിലുണ്ട്. ഇതിൽ തന്നെ ഫ്രണ്ടിൽ നിന്ന് പിടിക്കുന്ന ഒരു ഗിലിറ്റിൻ ഉണ്ട്, അത് ഡ്രീക്കസ് നിറയെ യൂസ് ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ പിന്നിൽ നിന്ന്, ബാക്കിൽ നിന്ന് പിടിക്കുന്ന ഒരു സബ്മിഷനുണ്ട്, അതാണ് റിയർ നെക്കഡ് ചോക്ക്. ഇത് വ്യക്തമായിട്ട് തന്നെ പറഞ്ഞിരുന്നു, ഇതേ വേർഡ് യൂസ് ചെയ്തിരുന്നു. നമ്മൾ ഇൻസ്റ്റാ നോക്കിയാൽ കാണാം. എനിക്കൊന്ന് യൂട്യൂബിൽ പ്രഡിക്ഷനകത്തും പറഞ്ഞിട്ടുണ്ടോയെന്ന് എനിക്ക് ഓർമ്മയില്ല, പറഞ്ഞിട്ടുണ്ടാവണം. അപ്പോൾ അതേപോലെ തന്നെ സംഭവിച്ചു, റിയർ നെക്കഡ് ചോക്ക് യൂസ് ചെയ്തു. പക്ഷേ ഞാൻ കളി ഫൈറ്റ് തുടങ്ങിയപ്പോൾ ഞാൻ വിചാരിച്ച ഇസ്രായേൽ ഇത് കൊണ്ടുപോകും, ഞാൻ ഹാപ്പി ആയിരുന്നു വളരെ. പക്ഷേ നമുക്കൊന്നും, നമ്മൾ ഡ്രീക്കസിനെതിരൊന്നുമല്ല, നമ്മൾ എല്ലാ, ഞാൻ എപ്പോഴും പറയുന്ന പോലെ നമ്മളെല്ലാ ഫൈറ്റേഴ്സിൻ്റെയും ഫാനാണ്. ഇവരെ ചെയ്യുന്നത്, ഇവർ ചെയ്യുന്ന തൊഴിൽ മറ്റാർക്കും ചെയ്യാൻ പറ്റില്ല. ഇവർ ചെയ്യുന്ന തൊഴിൽ മറ്റൊരു കായിക താരങ്ങൾക്ക് ചെയ്യാൻ പറ്റില്ല. ഇത് വേറെ സ്പോർട്സ് പോലെയല്ല ഫൈറ്റിംഗ് എന്ന് പറയുന്നത്. എന്ത് സംഭവിക്കാം, മാരകമായ പരിക്കുകൾ സംഭവിക്കാം, മരണം സംഭവിക്കാം. വാട്ട് ദേ ഡു ഇസ് ഓസം. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ കൺഗ്രാജുലേഷൻസ് ടു, വൺസ് അഗെയിൻ കൺഗ്രാജുലേഷൻസ് ടു ഡ്രീക്കസ് ഡ്യൂപ്ലസിസ്. അദ്ദേഹം ഏകദേശം ഒരു 3 റൗണ്ട് തോക്കുന്ന പോലെയാണ് കളിച്ചുകൊണ്ടിരുന്നത് ഡ്രീക്കസ് ഡ്യൂപ്ലസിസ്. അവിടെ നിന്ന് വളരെ കൂളായിട്ട് ഒരു ബാക്ക് ടേക്ക് എടുത്ത് താഴേക്ക് കൊണ്ടുപോയി റിയർ നെക്കഡ് ചോക്ക് പെട്ടെന്ന് ടാപ്പ് ചെയ്തു അല്ലേ ഇസ്രായേൽ അടിസ്ഥാനം. എനിക്കത് നമ്മളീ പറയുന്ന പോലെ അല്ല, അത് ഒരു ചോക്ക് കറക്റ്റായിട്ട് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ശ്വാസം മുട്ടിപ്പോകും, പിന്നെ പിടിച്ചു വെച്ചുകൊണ്ടിരുന്നിട്ട് കാര്യമില്ലല്ലോ. അതുകൊണ്ടായിരിക്കും, അല്ലെങ്കിൽ ഇസ്രായേലൊന്നും അങ്ങനെ, ഇസ്രായേലിനെ ടേക്ക് ഡൗൺ ചെയ്യാൻ ബുദ്ധിമുട്ടാണ് അവരുടെ, ഞാനത് പറഞ്ഞിരുന്നു. പക്ഷേ ഡ്രീക്കസ് അത് കാണിച്ചു കൊടുത്തു. ആൻഡ് രസകരമായിട്ടുള്ള ഫൈറ്റായിരുന്നു. എസ്പെഷ്യലി ഡ്രീക്കസിൻ്റെ ഫൈറ്റിംഗ് മെൻറ്റാലിറ്റിയാണ് നിറ ശരിക്ക് കിട്ടുന്നുണ്ടായിരുന്നു. എസ്പെഷ്യലി അടിസ്ഥാനയുടെ ലോവർ ലെഗ് കിക്സിനേക്കാളും കൂടുതൽ ഇത്തവണ പുള്ളി ബോഡി ഷോട്ട്സ് കൊടുക്കുന്നുണ്ട്. ശ്രദ്ധിച്ചിരുന്നു, അത് പഞ്ച്, വയറിനിട്ടുള്ള പഞ്ചസ് കൊടുക്കുന്നുണ്ടായിരുന്നു. അത് ശരിക്ക് ബാധിക്കുന്നുണ്ടായിരുന്നു. പിന്നെ ഞാൻ കണ്ടത് ഡ്രീക്കസ് ശരിക്ക് ടയർഡായിരുന്നു. അത് നമുക്കറിയാം, അത് ഫൈറ്റിനിടയിൽ നമുക്ക് മരണപ്രാളമാണ്. അപ്പം ഡ്രീക്കസിന് ശരിക്ക് ടയർഡാവുന്നുണ്ടായിരുന്നു. ബട്ട് അതിനിടയ്ക്കൂടെ പുള്ളി അത് കണ്ടിന്യൂസ്ലി, പുള്ളിക്കറിയാം ഇത് സ്റ്റാൻഡപ്പിൽ കിട്ടൂല എന്ന് പുള്ളിക്ക് മനസ്സിലായി. പുള്ളി അത് കറക്റ്റായിട്ട് ബുദ്ധി ഉപയോഗിച്ച് ബാക്ക് ടേക്ക് എടുത്തു. ഒരു അതിനുമുമ്പ് ഒരു പഞ്ചിങ് കോമ്പിനേഷൻ കൊടുത്തിരുന്നു, പിന്നെ ബാക്ക് ടേക്ക് എടുത്തു, നേരെ താഴെ കൊണ്ടുപോയി, ഒട്ടും സമയം വേസ്റ്റ് ചെയ്തില്ല, റിയർ നെക്കഡ് ചോക്ക് തീർത്തു. എന്താ പറയുക, പിന്നെ ഇസ്രായേലിൻ്റെ കമ്പാനിയൻസ് പാർട്ട്നേഴ്സ് എല്ലാം ജയിച്ചു കേട്ടോ. കൈക്കാറ ഫ്രാൻസ്, പിന്നെ ഡാൻ ഹുക്കർ ജയിച്ചു. എൻ്റെ അമ്മു, ഡാൻ ഹുക്കർ കുറേ നാളായിട്ട് ജയം എന്താണെന്ന് അറിഞ്ഞിട്ടില്ല, പുള്ളി ജയിച്ചു. അപ്പോൾ എന്തായാലും അത് ഹാപ്പിയാണ്. ആൻഡ് ഒരുപക്ഷെ അതുകൊണ്ടായിരിക്കാം ഇസ്രായേലിൻ്റെ മുഖത്ത് വലിയ വിഷമം കണ്ടില്ല, പുള്ളിയുടെ ഫ്രണ്ട്സ് എല്ലാം ജയിച്ചു. അപ്പം കൺഗ്രാജുലേഷൻസ് ടു ഡ്രീക്കസ് ഡ്യൂപ്ലസിസ്. അങ്ങനെ നമ്മളെ സംബന്ധിച്ച് എന്താണ്,
റിലാക്സ് ആവുക, കുറച്ച് ടെൻഷൻ ആവുക, എന്നിട്ട് കളി കാണുക. ആൻഡ് ഒരു മനോഹരമായ സൺഡേ, മറ്റൊരു ഒരു മനോഹരമായിട്ടുള്ള മാമാങ്കം കഴിഞ്ഞിരിക്കുകയാണ്. നിങ്ങൾ കമൻ്റ് ചെയ്യുക, നിങ്ങൾ കമൻ്റ് ചെയ്യുക, നമ്മൾ വിട്ടുപോയിട്ടുള്ള പോയിന്റ് നിങ്ങൾ കമൻ്റ് ചെയ്യുക. പിന്നെ മറക്കാതെ ഇൻസ്റ്റാ പേജ് ഫോളോ ചെയ്യുക. ചെറിയ വീഡിയോസ് ആയിരിക്കും, നമ്മൾ ഒരുപാട് കാര്യങ്ങൾ അതിനകത്ത് പറയും, ഡിസ്കസ് ചെയ്യും. അത് മിസ് ചെയ്യേണ്ട, ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം, അത് ഫോളോ ചെയ്യുക കേട്ടോ. ബൈ ഗൈസ്, ടേക്ക് കെയർ. കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ബൈ.